ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതുക്കളിലെത്തിയപ്പോൾ മോദി സർക്കാർ രാഷ്ട്രീയ പ്രചാരണത്തിനായി ഉന്നത ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നു ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ബി ജെ പി സർക്കാരിന്റെ അറ്റകൈ പ്രയോഗമെന്ന നിലയിലാണ് ഈ നീക്കം നടക്കുന്നത് വികസന നേട്ടങ്ങൾ രാജ്യത്തുടനീളം പ്രചരിപ്പിക്കാൻ നവംബർ മുതൽ അടുത്ത ജനുവരി വരെ നടത്തുന്ന രഥയാത്രയുടെ നടത്തിപ്പിനും മേൽനോട്ടത്തിനും സ്പെഷ്യൽ ഓഫീസർമാരായി കേന്ദ്ര സർവീസിലെ ജോയിൻറ്റ് സെക്രട്ടറി ഡയറക്ടർ ഡെപ്യൂട്ടി സെക്രട്ടറിമാരെയാണ് നിയോഗിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി അറുപത്തഞ്ച് ജില്ലകളിലായി രണ്ടര ലക്ഷം പഞ്ചായത്തുകളിലാണ് യാത്ര നടത്താൻ ഉദ്ദേശിക്കുന്നത് സ്പെഷ്യൽ ഓഫീസർമാരാക്കാൻ കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടിക കൈമാറാനാണ് ഓരോ വകുപ്പിനോടും നിർദ്ദേശിച്ചിരിക്കുന്നത് സർക്കാർ പരിപാടികളുടെ പ്രചാരണ ചുമതല സാധാരണ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയ്ക്കാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുൾപ്പെടെ പ്രചാരണ ചുമതല നൽകിയിരിക്കുകയാണ് വൻതുക ചെലവിട്ടാണ് മോദി സർക്കാർ വികസന യാത്ര നടത്തുന്നത് ഗ്രാമങ്ങളിൽ യാത്രയ്ക്കായി ആയിരത്തി അഞ്ഞൂറിലേറെ രഥങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു ഓരോ രഥവും മൂന്ന് പഞ്ചായത്തുകൾ ചുറ്റിക്കറങ്ങും നാലോ അഞ്ചോ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടാകുമതിൽ ജി പി എസും ഡ്രോണും എൽഇ ഡി സ്ക്രീനുകളും ഉൾപ്പെടെ ആധുനിക സജ്ജീകരണങ്ങൾ ഉണ്ടാകും അതിൽ പി എം കിസാൻ പി എം മുദ്ര യോജന പി എം ജൻധൻ യോജന പി എം ആവാസ് യോജന പി എം വിശ്വകർമ്മ യോജന തുടങ്ങിയ കേന്ദ്ര പദ്ധതികൾ ഉയർത്തി കാണിക്കുമതിൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി കാര്യാലയത്തിൽ യോഗം ചേർന്നിരുന്നു അവധിയിൽ നാട്ടിലെത്തുന്ന സൈനികർ മോദി സർക്കാരിൻ്റെ നയങ്ങൾ നാട്ടുകാരോട് വിശദീകരിച്ച് അഭിപ്രായ രൂപീകരണം നടത്തണമെന്ന കരസേനയുടെ വിവാദ ഉത്തരവിന് പിന്നാലെയാണ് ഈ പുതിയ നീക്കവും നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയാൽ ഉടൻ ഇതിൻ്റെ റിപ്പോർട്ട് ബന്ധപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥർക്ക് കൈമാറണം പ്രതിരോധ വകുപ്പിൻ്റെ ചെലവിൽ പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള എണ്ണൂറ്റി ഇരുപത്തിരണ്ട് സെൽഫി പോയിൻ്റ് സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ മോദി സർക്കാർ കേന്ദ്ര ഏജൻസികളെ പ്രതിപക്ഷ കക്ഷികൾക്കെതിരെ കെട്ടഴിച്ചു വിട്ടതിന് പുറമെ ഇത്തരം അധികാര ദുർവിനിയോഗങ്ങളും ആവർത്തിക്കുകയാണ്